ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകൾ സൂചിക്കുഴയിലൂടെ കടന്നു പോകിയതാണ്. ഈ വചനം അന്ന് കേട്ട ശിഷ്യന്മാർക്ക് തന്നെ വളരെ കഠിനമായിട്ട് തോന്നി. പിന്നീടുള്ള എല്ലാ അനുയായികൾക്കും അതേ ഫീലിംഗ് തന്നെയാണ്. അതുകൊണ്ട് എന്ത് പറ്റി, ഇതൊന്ന് ഭയപ്പെടുത്താമെന്ന് പിന്നീടുള്ളവർ ചിന്തിച്ചു. അവർ പറഞ്ഞു, ഈ സൂചിക്കുഴയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സൂചിക്കുഴയൊന്നും അല്ല ഈശോ ഉദ്ദേശിച്ചത്, മറിച്ച് അന്ന് ജെറൂസലത്തുണ്ടായിരുന്ന ഒരു കവാടത്തിൻ്റെ പേരാണ് സൂചിക്കുഴ. ചെറിയ വാതിലാണ്, അതിലൊരു ഒട്ടകം കടന്നു പോകുമെന്ന് ചോദിച്ചാൽ സാധാരണഗതി കടന്നു പോവുകയാണ്. പക്ഷേ ഒട്ടകം ഒന്ന് ഒത്തു പരിശ്രമിക്കുകയും ഒട്ടകക്കാരൊന്ന് സഹായിക്കുകയും ചെയ്താൽ അകത്ത് കടക്കും. ധനവാൻ സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഒന്ന് പരിശ്രമിച്ചാൽ അകത്ത് കടക്കാം എന്നൊരു വ്യാഖ്യാനം. പക്ഷേ ഇന്ന് ബൈബിൾ പണ്ഡിതനെ ഏക അഭിപ്രായക്കാരാണ്. അവിടെ ജെറൂസലേത്തിന് ഒരിക്കലും അങ്ങനെ ഒരു പേരിൻ്റെ ഒരു കവാടമൊന്നും ഇല്ലായിരുന്നു. സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സൂചിയുടെ പുഴ. ഒട്ടകമെന്ന് പറഞ്ഞാൽ യഹൂദൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മൃഗം. ഏറ്റവും വലിയ മൃഗം ഏറ്റവും ചെറിയ ഈ തുണയിലൂടെ കടന്നു പോകുമോ? കൊച്ചു കുഞ്ഞു പോലും പുറകെ കടന്നു പോകുകയല്ല. എന്നാലും ഒരത്ഭുതം സംഭവിച്ച് നൂറ്റാണ്ടിലൊരിക്കൽ ഒരു ഒട്ടകം ഒരു സൂചിക്കുഴയിലൂടെ കടന്നു പോയെന്ന് വയ്ക്കുക. അങ്ങനെ സംഭവിച്ചാൽ പോലും ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. എന്താണ് യേശോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? രാജകൊട്ടാരത്തിലേക്ക് പോകുകയായിരുന്ന കൊട്ടാരം ശുരകന് ഒരശരീരി കേട്ടു, നിനക്ക് ധനികനാകണോ, ഏഴു കൂട്ടം സ്വർണം വേണോ? അവനാ നോക്കി, ആരെയും കണ്ടില്ല. അതുകൊണ്ട് പിന്നെ അവൻ മുമ്പോട്ട് പോയി. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ആവർത്തിച്ചു. ഇത്തവണ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ധനികനാകണം, സ്വർണം വേണം. എങ്കിൽ നീ തിരികെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം വീട്ടിൽ ചെന്നപ്പോൾ വീടിൻ്റെ മുമ്പിൽ ഏഴ് കൂട്ടം സ്വർണം പറഞ്ഞതുപോലെ തന്നെ നോക്കിയപ്പോൾ ആറ് കൂട്ടവും നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏഴാമത്തത് പകുതി വരെ മാത്രമേ നിറഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ സന്തോഷം മാറിക്കഴിഞ്ഞപ്പോൾ ഇവൻ്റെ വ്യഗ്രത മുഴുവൻ ഈ ഏഴാമത്തെ കുടം കൂടെ എങ്ങനെങ്കിലും നിറയ്ക്കണം. ആദ്യം അവൻ ഭാര്യയുടെയും മക്കളുടെയും എല്ലാ സ്വർണം മേടിച്ചു ഉരുക്കി ഇതിനകത്ത് ഒഴിച്ചു. നിറയുന്നില്ല, പണയ പോലെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് അയൽവക്കക്കാരുടെ സ്വർണമെല്ലാം കടം മേടിച്ചൊഴിച്ചു നോക്കി, നിറയുന്നില്ല. വീട്ടിലെ ചെലവ് കുറച്ച് ആ സമ്പാദ്യം കൊണ്ട് സ്വർണം മേടിച്ചു, നിറയുന്നില്ല. രാജാവ് ഇതിൻ്റെ ഇടയ്ക്ക് ശമ്പളം കൂട്ടിയായിരുന്നു, അതും കൊണ്ടുവന്ന് സ്വർണമാക്കിയിട്ടു, നിറയുന്നില്ല. അങ്ങനെ ജീവിതം ഇത് നിറയാത്തതിൻ്റെ വ്യഗ്രതയും ഉത്കണ്ഠവും പറഞ്ഞു. അപ്പോഴാ കൊട്ടാരത്തിൽ വെച്ച് രാജാവിനെ കണ്ടു. അപ്പം ചോദിച്ചു, എടാ ഇതിൻ്റെ പകുതി ശമ്പളം ഉണ്ടായിരുന്നപ്പം ഈ വലിയ സന്തോഷവാനായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? ഇതൊന്നും പറ്റിയില്ല. രാജാവ് ചോദിച്ചു, നിനക്ക് ഏഴ് കുടം സ്വർണം കിട്ടിയല്ലേ? യു അങ്ങത് എങ്ങനെ അറിഞ്ഞു? എടാ ഏഴ് കുടം സ്വർണം കിട്ടിയവൻ്റെ എല്ലാ ലക്ഷണങ്ങളും നിൻ്റെ മുഖത്തുണ്ട്, നിൻ്റെ ജീവിതത്തിലുണ്ട്. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഏഴാമത്തെ കുടം ഒരിക്കലും നിറയില്ല. പക്ഷേ അത് നിറയ്ക്കണമെന്നുള്ള വ്യഗ്രത കൊണ്ട് നിൻ്റെ ജീവിതം അസംതൃപ്തമാകും, നശിച്ചു പോകും. അതുകൊണ്ട് നീ ആ ഏഴ് കുടവും തന്ന ഭൂതത്തിന് തിരികെ എത്തിക്കാം. ചെറുപ്പക്കാരൻ വന്ന് ഈശോയോട് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ്. അവരോട് അവസാനം പറയുന്നത് എന്താണ്? പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. അതിന് സമാനമായിട്ട് നിൽക്കുന്നത് ആ ജീവൻ, അതിൻ്റെ നിറവിലേക്ക് നിത്യതയിലേക്ക് വളരുക, പോരാ പൂർണതയിലെത്തുക എന്നുള്ളത്. ജീവിതം മരണത്തിന് ശേഷമല്ല, അതിനിപ്പുറം തന്നെ അതിൻ്റെ നിറവിലേക്ക് വളരണമെങ്കിൽ, ജീവിതം പൂർണ്ണമാകണമെങ്കിൽ ഉള്ള വഴിയാണ് ഈശോ പറയുന്നത്. ഒരിക്കലും ഒരു ധനികൻ സാക്ഷാത്കാരത്തിലായിട്ട് ഗുരുവിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഗുരു പറഞ്ഞു, കരയിലിട്ട മത്സ്യം പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് പോലെ ഈ സമ്പത്തിൻ്റെ മായാമോഹസിൽപ്പെട്ട നീയും മരിച്ചു പോകും. വഴി ചോദിച്ചു, ഞാൻ ഈ സമ്പത്തെല്ലാം ഉപേക്ഷിച്ച് സന്യസിക്കണമെന്നാണോ അങ്ങ് പറയുന്നത്? അപ്പോൾ ഗുരു പറഞ്ഞു, അതല്ല. എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് ആശ്രമത്തിൻ്റെ മുറ്റത്തേക്ക് പോയി. അവിടെ ഒരു ഇല്ലിമുളങ്ങ് കൂട്ടും, അതിൻ്റെ നിഴലിനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഗുരു പറഞ്ഞു, ദേ ഈ ഇല്ലിമുളയുടെ നിഴല് ഈ മുറ്റത്തെ മണലിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്നുണ്ട്. പക്ഷേ ഒരു മണൽത്തരിയെ പോലും അത് സ്പർശിക്കുന്നില്ല, സ്വാധീനിക്കുന്നില്ല. ഈ ഇല്ലിമുളയുടെ നിഴലിന് മണലിൻ്റെ മേലുള്ള സ്വാധീനം മാത്രമേ ധനത്തിന് നിൻ്റെ ഹൃദയത്തിൻ്റെ മേൽ ഉള്ളുവെങ്കിൽ നിനക്ക് പരിപൂർണനാകാം. ഇവിടെ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയുന്നുണ്ട്, ദൈവത്തെയും മാമോനെയും, അതാ പദം ഉപയോഗിക്കുന്നത്. മാമോനെന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, സമ്പാദിച്ച് കൂട്ടാവുന്ന എല്ലാം മാമോനാണ്. നിന്റെ പണം മാമോനാണ്, നിന്റെ അധികാരം മാമോനാണ്, പ്രശസ്തി മാമോനാണ്.
അതിനാൽ തന്നെ അധികാരവും പ്രശസ്തിയും സമ്പത്തും ദൈവരാജ്യത്തിലെത്താൻ പൂർണ്ണതയിലെത്താൻ തടസ്സമായി മാറും.